നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 24 ഒക്ടോബർ 2021 ഞായർ. കേരളം ഇതിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നൊരു ഓട്ട പ്രദർശനം മാത്രമേ ഉള്ളൂ. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോര്. ജയ് ഹോ ഇന്ത്യ. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി. കാശ്മീർ സന്ദർശനം തുടങ്ങി പാക് ഭീകരതയ്ക്ക് ചുട്ട മറുപടി അമിത്ഷാ. ഭീകരർക്ക് പാക് കമാൻഡോ പരിശീലനം. 10 കോടിയുടെ ഉല്ലാസ കപ്പൽ നിർമ്മിച്ച് ടൂറിസം കീഴടക്കാൻ നിശ്ചിത്. പെട്രോൾ വില 110. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ദുബായ് 2020 ലോകകപ്പിൽ ഇന്ന് തീപാറും നേരിറങ്ങുന്നതായി ഇന്ത്യയും ചില വൈരികളായ പാകിസ്ഥാനും. അതും 5 വർഷങ്ങൾക്ക് ശേഷം. ദുബായിൽ രാത്രി 7:30 മുതലാണ് സൂപ്പർ 12 റൗണ്ടിൽ രണ്ടാം ഗ്രൂപ്പിലെ വമ്പന്മാരുടെ പോരാട്ടം. മത്സരത്തിന് അനുവദിച്ച ടിക്കറ്റുകളെല്ലാം നേരത്തെ വിറ്റുപോയി. 450,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയത്തിൽ 70% പ്രവേശനം. ഇതിനു മുമ്പ് 2016 2020 ലോകകപ്പിൽ മാർച്ച് 19 ഈഡൻ ഗാർഡൻസിലാണ് ഇരു ടീമും മുഖാമുഖം വന്നത്. മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ഉജ്ജ്വല വിജയം നേടി. 2 സന്നാഹ മത്സരത്തിലും ജയിച്ചു കയറിയ കോഹ്ലി പടയാണ് ഇത്തവണ ഹോട്ട് ഫേവറേറ്റ്. ലോക കപ്പോടുകൂടി 2020 ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്ന കോഹ്ലി കിരീടവുമായി സൈൻ ഓഫ് ചെയ്യാനാണ് ഒരുങ്ങുന്നത്. വിജയം മാത്രം. ലോകകപ്പ് വേദിയിൽ ഇതുവരെ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റിട്ടില്ല. 2012-13 ശേഷം ഇരു രാജ്യങ്ങളും ICC ടൂർണമെന്റിൽ ഒഴികെ ഏറ്റുമുട്ടിയിട്ടില്ല. റാങ്കിംഗ്: ഇന്ത്യ 2-ാമതും പാകിസ്ഥാൻ 3-ാമതും. ലൈവ് രാത്രി 7:30 മുതൽ സ്റ്റാർ സ്പോർട്സ് ചാനലുകളിലും ഹോട്ട്സ്റ്റാറിലും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഇന്നലെ വൈകിട്ട് 6 136 അടിയിലെത്തിയതോടെ തമിഴ്നാട് കേരളത്തിന്റെ ആദ്യ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഡാമിന്റെ ചുമതലയുള്ള തമിഴ്നാട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ആദ്യ മുന്നറിയിപ്പ് നൽകിയത്. ഡാം തുറക്കേണ്ട ചുമതല തമിഴ്നാട് സർക്കാരിനാണ്. നിലവിൽ 3608 കനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ 2150 കനയടി തമിഴ്നാട് വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജലനിരപ്പ് 138 അടിയിലെത്തുമ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകും. 140 അടിയിൽ ആദ്യത്തെയും 141 രണ്ടാമത്തേതിന് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിക്കും. അനുവദനീയമായ സംഭരണശേഷിയായ 142 അടി എത്തുമ്പോൾ മൂന്നാം ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം ഷട്ടർ തുറക്കും. ഇന്നലെ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് 21.8 മില്ലിമീറ്റർ മഴ പെയ്തു. ഒരാഴ്ച മുമ്പ് കേന്ദ്ര ജലകമ്മീഷൻ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റൂൾ കർവ് പ്രകാരം 21 മുതൽ 31 വരെ 137.75 അടി വരെ മാത്രമാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ അനുമതിയുള്ളത്. വേഗറയിലിന് അതിവേഗ നടപടി. ധനവകുപ്പിന്റെ പച്ചക്കൊടി. 3-ാം വർഷം ലാഭപ്രതീക്ഷ. തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിലിന് വേണ്ട 33,700 കോടി രൂപ. വിദേശ വായ്പയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കാനുള്ള ശുപാർശ ധനവകുപ്പ് അംഗീകരിച്ചു. മന്ത്രിസഭയുടെ അനുമതിയോടെ സമ്മതപത്രം ഉടൻ കേന്ദ്രത്തിന് അയക്കും. വായ്പാ ബാധ്യത കേന്ദ്രം ഏൽക്കില്ലെന്ന് മുഖ്യമന്ത്രിയോട് റെയിൽവേ മന്ത്രി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതോടെ ഇവിടെ തകൃതിയിൽ കാര്യങ്ങൾ നീക്കുകയാണ്. സെമി ഹൈസ്പീഡ് റെയിൽ 3-ാം വർഷത്തിൽ ലാഭകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് പലിശയും മുതലും തിരിച്ചടയ്ക്കാനുള്ള പണം കിട്ടുമെന്ന് പദ്ധതി നടത്തിപ്പുകാരായ KRDCയിൽ പറയുന്നു. വിദേശ വായ്പാ തിരിച്ചടവിന് 49% ഗ്യാരണ്ടി കേന്ദ്ര സർക്കാരും 51% ഗ്യാരണ്ടി സംസ്ഥാനവും നൽകുമെന്നാണ് ആയിരുന്നു പ്രാഥമിക ധാരണ. സംസ്ഥാന ഗ്യാരണ്ടി വാങ്ങിയ ശേഷം 100% ഉറപ്പ് കേന്ദ്രമാണ് സാധാരണ നൽകാറുള്ളത്. കേന്ദ്രം പിന്മാറിയതോടെ തിരിച്ചടവ് ബാധ്യത പൂർണ്ണമായി സംസ്ഥാനം ഏറ്റെടുക്കുന്നതായി രേഖാമൂലം അറിയിക്കണം. തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് കുറവ് ചെയ്യും. വായ്പാ ബാധ്യതയിൽ കേന്ദ്ര മുഖം തിരിക്കുന്നതിന് കേരളത്തോട് മാത്രമല്ല അഹമ്മദാബാദ് രാജ്കോട്ട് 320 കിലോമീറ്റർ, പൂനെ നാസിക് 250 കിലോമീറ്റർ. സെമി ഹൈസ്പീഡ് പദ്ധതികൾക്കുള്ള വായ്പാ പദ്ധതിയിലും ഏറ്റില്ല. പൂനെ നാസിക്കിന്റെ 16,000 കോടി ബാധ്യത ഏറ്റെടുത്തതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചി നഗരമധ്യത്തിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 മരണം, 4 പേർക്ക് പരിക്ക്. കൊച്ചി അമിത വേഗത്തിൽ പാഞ്ഞ ബൈക്കുകളും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരം. എറണാകുളം കടവന്ത്ര KP വള്ളോൺ റോഡിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:30 അസാധാരണമായ അപകടം. മലപ്പുറം കൂവളമുക്കട കോട്ടക്കല്ലി അനീഷ് 26, ഇളമക്കര പൊറ്റക്കുഴി കുമ്മനാട്ട് വീട്ടിൽ 8747 എന്നിവരാണ് മരിച്ചത്. കടവന്ത്ര സ്വദേശി ആരോൺ, ജേക്കബ് കോന്തുരുത്തി സ്വദേശി അനന്തു 22, തോമസ് 44, ജോസഫ് എന്നിവർക്കാണ് പരിക്ക്. അനന്തുവിന്റെ പരിക്കാണ് ഗുരുതരം. അനീഷും ആരോഗ്യവും അനന്തവും സഞ്ചരിച്ച ഡ്യൂക്ക് ബൈക്ക് KP വള്ളത്തോൾ റോഡിലെ കരിമ്പുറത്ത് ജംഗ്ഷനിൽ വെച്ച് എഡോടും ജോസഫും സഞ്ചരിച്ച യമഹ ബൈക്കുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. ഇവരെ ഹോണ്ട ആക്ടീവ് സ്കൂട്ടറിൽ അനുഗമിച്ച തോമസിനും പരിക്ക് പറ്റി. ബൈക്കുകൾ രണ്ടും തകർന്ന് തരിപ്പണമായി. തൊട്ടടുത്തെ ചെടികൾ വിൽക്കുന്ന നഴ്സറിയുടെ മതിലും തകർന്നു. 10 കോടിയുടെ ഉല്ലാസ കപ്പൽ നിർമ്മിച്ച് ടൂറിസം കീഴടക്കാൻ നിശ്ചിത്. കൊച്ചി കപ്പൽശാലയ്ക്ക് പുറത്ത് സ്വന്തം നിലയിൽ 10 കോടിയിലേറെ വിലയുള്ള ഉല്ലാസ കപ്പൽ നിർമ്മിച്ച് ടൂറിസം വ്യവസായത്തിന് പടവുകൾ കയറാനൊരുങ്ങുകയാണ് നിശ്ചിത്. വിദഗ്ധ തൊഴിലാളികൾ പണിത ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ക്ലാസിക് ഇംപീരിയൽ ഈ ക്രിസ്മസിന് നീരണിയും. അതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉല്ലാസ നൗകയുടെ ഉടമയാവും ഈ 46-കാരൻ. വാച്ചു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവിൽ നിന്ന് കപ്പൽ ഉടമയിലേക്കുള്ള വളർച്ചയ്ക്ക് പിന്നിൽ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും പിന്നെ സുഹൃത്തുക്കളുടെ കൈയച്ചുള്ള സഹായവും. വല്ലാർപാടത്തെ രാമൻ തുരുത്തിൽ പോർട്ട് ടെസ്റ്റിന്റെ സ്ഥലം 120,000 രൂപയ്ക്ക് മാസവാടകയ്ക്കെടുത്താണ് നിർമ്മാണ കേന്ദ്രം ഒരുക്കിയത്. കൊച്ചിക്കായലിന്റെ നടുവിൽ ബോൾഗാട്ടി ദ്വീപിൽ പിറന്ന നിശ്ചിത് കെ ജോൺ
കണ്ടുവളർന്നത് കപ്പലും ബോട്ടുകളും വഞ്ചികളുമാണ്. ജീവിക്കാൻ പ്രമുഖ വാച്ച് കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയെങ്കിലും അത് ഉപേക്ഷിച്ച് മറൈൻ ഡ്രൈവിംഗ് ബോട്ടിംഗ് ടൂറിസത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. 2002 ബോട്ട് വാടകയ്ക്കെടുത്താണ് കായൽ ടൂറിസത്തിലേക്ക് ഇറങ്ങിയത്. നിശ്ചിത്തും സുഹൃത്തും ബോട്ട് വിലക്കി വാങ്ങി നവീകരിച്ച് നീറ്റിലിറക്കി. ആദ്യത്തെ ബോട്ട് ക്രൂസ് ആൻഡ് ടൂർസ് ഓപ്പറേറ്റേഴ്സ് എന്നായിരുന്നു രണ്ട് ബോട്ടുള്ള ആദ്യ കമ്പനിയുടെ പേര്. പിന്നീട് സ്വന്തമായി രൂപം നൽകിയ നയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസ് നാല് ബോട്ടുകൾ നിർമ്മിച്ച നാടൻ പണിക്കാരായിരുന്നു എഞ്ചിനീയർമാർ. അത് 16 വർഷം മുമ്പത്തെ കഥ. 2 വർഷം മുമ്പ് കപ്പൽ നിർമ്മാണത്തിലേക്ക് തിരികെയായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയും ഭാര്യയുടെ സ്വന്തം പണയം വെച്ചും പണം സ്വരൂപിച്ച് തുടങ്ങി. വിദഗ്ധ തൊഴിലാളികളെ നിയോഗിച്ച് നിർമ്മാണം നടത്താൻ ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് IRS അനുമതി നൽകി. 30+ തൊഴിലാളികൾ രാപ്പകൽ ജോലിക്കുണ്ട്. മേൽനോട്ടം വഹിക്കാൻ നേവൽ ആർക്കിടെക്ടുമുണ്ട്. എഞ്ചിനീയർ എഞ്ചിൻ ഘടിപ്പിക്കലും ഇന്ത്യ ജോലികളും മാത്രമാണ് ബാക്കി. ജെൻസി ഫിലിപ്പാണ് ഭാര്യ. മക്കൾ നീരജ് നിജിൻ. ഇരുനില കപ്പൽ AC ഹാൾ 10.50 കോടി എസ്റ്റിമേറ്റ് തുക. 2020 മാർച്ച് 5 നിർമ്മാണം തുടങ്ങി. 50 മീറ്റർ നീളം, 11 മീറ്റർ വീതി, 10 മീറ്റർ ഉയരം. ടൂറിസം വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. സാധാരണക്കാരായ ടൂറിസ്റ്റുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. നിഷ്ജിത് വലിപ്പം 50 മീറ്റർ നിഷ്ജിത് നിർമ്മിക്കുന്ന കപ്പൽ 47. കേരളത്തിൽ നിലവിലെ വലുത് KSINC നെഫ്റ്റി ക്രൂസ്. 340 മീറ്റർ ലോകത്തിലെ ഉല്ലാസ കപ്പലുകളുടെ പരമാവധി വലിപ്പം. 210 മീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലുത് കോർഡീലിയ. പെട്രോൾ വില 110 ലേക്ക്, 103 കടന്ന് ഡീസൽ. ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി ലക്ഷദ്വീപ് സമീപമെത്തിയതിനാൽ ഇന്ന് സംസ്ഥാന വേഗമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 27 വരെ ശക്തമായ കാറ്റിനും സാധ്യത. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലുള്ളവരും 1777 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. നാട്ടുകാര്യം. കല്ലമ്പലം ജംഗ്ഷൻ അപകട മേഖല, യാത്രക്കാർ സൂക്ഷിക്കുക. SK സുനിൽ. അതിന് കാരണം ഇത്രയും വലിയ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലിന്റെ അഭാവത്തോടൊപ്പം വാഹന നിയന്ത്രണത്തിന് ട്രാഫിക് പോലീസും കുറവാണ്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴോ അധികൃത മൗനത്തിലാണ്. ദേശീയപാത വികസനം വരുന്നതിനാൽ ട്രാഫിക് സിഗ്നലുകളിൽ സ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ വാദം. തിരക്കേറിയ ഈ ഭാഗത്ത് വാഹന നിയന്ത്രണത്തിന് യാതൊരു സംവിധാനവും ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റിന്റെ അഭാവമാണ് പല അപകടങ്ങൾക്കും കാരണം. എസ് ഉല്ലാസ് കുമാർ, കരവാരം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. 6 മാസത്തിനിടെ നടന്നത് 20+ അപകടങ്ങൾ, 7 മരണം. ബാഡ്മിന്റൺ ടൂർണമെന്റ് മുടപ്പുറത്ത് കുടുംബശ്രീ ശില്പശാല വർക്കല. മദ്യം കൈവശം വെച്ചതിന് അറസ്റ്റിലായി. കിളിമാനൂർ അനുവദനീയമായ അളവിൽ കൂടുതൽ വിദേശ മദ്യം കൈവശം വെച്ചയാളെ അറസ്റ്റ് ചെയ്തു. 6 ലിറ്റർ മദ്യവും സ്കൂട്ടർ മടക്കം മടവൂർ ചേങ്കോട്ടുകോണം സ്വദേശി ജബ്ബാനെയാണ് 61 അറസ്റ്റ് ചെയ്ത്. കിളിമാനൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ കെ സാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. യുവാക്കളെ ആക്രമിച്ച ശേഷം ബൈക്കിനെ തീവച്ചയാൾ അറസ്റ്റിൽ. വക്കം ബൈക്ക് യാത്രികരായ യുവാക്കളെ തടഞ്ഞു നിർത്തി. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച ശേഷം വാഹനം തീവച്ച് നശിപ്പിച്ച സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. മണപ്പൂർ പെരിങ്കുളം മിഷൻ കോളനി AS ബൺസിൽ അനസിനെയാണ് 30 കടക്കാവർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ പരിസരം ശുചീകരിച്ചു. കല്ലമ്പലത്ത് കാവടിനാഗർ കാവ് ക്ഷേത്രം. വക്കം കാവടിനാഗർ കാവ് ക്ഷേത്രത്തിലെ ആയില്യം കൊണ്ട് 30 രാവിലെ 15 നടക്കും. BJP റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കല്ലമ്പലത്ത് ഉന്നത വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കുന്നത് കോൺഗ്രസ് സർക്കാരുകൾ. അടൂർ പ്രകാശ് MP നിരഞ്ജനെ അനുമോദിച്ചു. കല്ലമ്പലത്ത് പെരുമ്പാമ്പ് ശല്യം നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകി. കിളിമാനൂർ അടയമൺ വയ്യാറ്റിങ്കര ആറ്റൂർ മേഖലയിൽ നിരന്തരമായി പെരുമ്പാമ്പിനെ കണ്ടുവരുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വിശദമായ പഠനവും പരിശോധനയും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും DFOയ്ക്കും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പരാതി നൽകി. പ്രദേശത്തെ ഏകദേശം 40 ഏക്കറോളം സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ്. ഈ സ്ഥലം വൃത്തിയാക്കി കൃഷിയോ മറ്റോ ആരംഭിക്കണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെട്ട് അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് അധികാരികളോട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് 6 മാസത്തിനുള്ളിൽ 10 പെരുമ്പാമ്പിനെ പിടികൂടി. ഭണ്ഡാരപ്പെട്ടി തകർത്തതായി പരാതി. കിളിമാനൂരിൽ തമ്പുരാട്ടിപ്പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതായി പരാതി. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. പൂജാ സാധനങ്ങളും വിലപിടിപ്പുള്ള ക്ഷേത്ര വസ്തുക്കളും സൂക്ഷിച്ചിട്ടുന്ന ഭണ്ഡാരപ്പെട്ടിയാണ് തകർത്തത്. ഇത് സ്ഥാപിച്ചിരുന്ന 4 പൈപ്പുകൾ മുറിച്ചെടുത്ത് 250 അടി താഴ്ചയിലേക്ക് വലിച്ചെറിഞ്ഞതായും 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടതായും ക്ഷേത്രം ഭാരവാഹി കിളിമാനൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സ്കൂളുകൾ ശുചീകരിച്ചു. തിരുവനന്തപുരം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി FSCT നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി VC ശിവൻകുട്ടി നിർവഹിച്ചു. നഗരമധ്യത്തിൽ യുവതിക്കെതിരെ അതിക്രമം, പ്രതിപിടിയിൽ ടൈറ്റസ്. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയ പ്രതിയെ കണ്ടോൾമെന്റ് പോലീസ് പിടികൂടി. കരിങ്കുളം പുതിയതുറ ഉരിയരിക്കുന്ന വീട്ടിൽ ടൈറ്റസിനെയാണ് 30 അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 സംഭവം. റോഡുകളിൽ നടന്നു പോകുകയായിരുന്ന യുവതിയോട് പ്രതി മോശമായി പെരുമാറുകയായിരുന്നു. ഇയാൾ സമാന സ്വഭാവമുള്ള കേസുകളിൽ മുമ്പും പ്രതിയായിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്തു. അക്ഷര ദേവതകളെക്കുറിച്ച് ഡോക്യുമെന്ററി
തിരുവനന്തപുരം ലോകത്തിൽ ആദ്യമായി പ്രദർശനം നടത്തിയ മലയാളത്തിലെ 51 അക്ഷരങ്ങളുടെയും അക്ഷര ദേവതമാരെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന അക്ഷര ദേവതമാരും അക്ഷര അർച്ചനയും എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ ഗണേശോത്സവ ട്രസ്റ്റിന്റെ മുഖ്യ കാര്യദർശിയായ എം എസ് ഭുവനചന്ദ്രൻ ഭാഗവതാചാര്യർ പള്ളിക്കൽ സുനിൽ ചേർന്ന് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നിർവഹിച്ചു. സൈക്കിൾ മാർക്കറ്റുമായി സൈലന്റ് വീൽസ്, ശസ്ത്രക്രിയയോ മരുന്നോ ഇല്ലാതെ ഫിസിയോതെറാപ്പിയിലൂടെ വേദനയ്ക്ക് പരിഹാരം. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറെ കണ്ടുവരുന്നതും ഇന്നത്തെ തലമുറ ഏറെ ബുദ്ധിമുട്ടുന്നതുമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് അസഹനീയമായ നടുവേദന. പല വേദന സംഹാരി മരുന്നുകൾ കഴിച്ചിട്ടും വിട്ടുമാറാത്ത നടുവേദന നമ്മുടെ ജീവിത സാഹചര്യത്തെ ബാധിക്കുന്നു. വേദന സംഹാരികൾക്ക് ശക്തി കുറയുമ്പോൾ പിന്നീടുള്ള അഭിപ്രായത്തിൽ പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഓപ്പറേഷൻ ഇല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാൽ. എങ്കിൽ ഇനി വേദന സംഹാരികൾ ഇല്ലാതെ യാതൊരു കീറിമുറുകൾക്കും വിധേയമാകാതെ എത്ര കടുത്ത ഡിസ്ക് അകൽച്ച, തേയ്മാനം, കാൽമുട്ട് വേദന, ഡിസ്ക് തള്ളൽ എന്നിവ ശസ്ത്രക്രിയകളോ മറ്റു നടപടികളോ ഇല്ലാതെ ഭേദമാക്കാൻ കഴിയും? ഇതൊരു അവകാശമതമല്ല. രോഗികൾ സാക്ഷ്യപ്പെടുത്തിയ അനുഭവ യാഥാർത്ഥ്യമാണ്. സർജറിയോ മെഡിസിനോ ഇല്ലാതെ നിങ്ങളുടെ നട്ടലും കഴുത്തും കാൽമുട്ടും സംബന്ധിച്ച എല്ലാവിധ വേദനകളും ബോൺ സെറ്റിംഗ് ആൻഡ് ഫിസിയോതെറാപ്പിയിലൂടെ 100% ഗ്യാരണ്ടിയോടെ മാറ്റിത്തരും. ടിംസ് നിയർ ആയുർവേദ കോളേജ്, തിരുവനന്തപുരം. ഇതൊരു പരസ്യത്തിന്റെ സ്വഭാവമുള്ള ഒരു ന്യൂസാണ്. ന്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, ന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പരസ്യമാണിത്. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കാൾ 7994505219947270720. ദീപാവലിക്ക് പടക്കത്തിന്റെ പൂരമൊരുക്കാൻ ഇലക്ട്രോണിക്സ് മേഖലയിൽ വൻ ശക്തിയാകാൻ ഇന്ത്യ ഓട്ടോമോട്ടീവ്, മെഡിക്കൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും വികസിപ്പിക്കും. 2025 $400 ബില്യൺ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം. രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 2014-15 1.8 ലക്ഷം കോടി രൂപ, 2021 5.5 ലക്ഷം കോടി രൂപ, ലക്ഷ്യം 2024-25 22.5 ലക്ഷം കോടി രൂപ. പതിറ്റാണ്ടുകളായി ഇന്ത്യ നാമമാത്ര കളിക്കാരായിരുന്നു. എന്നാൽ വളരെ കൃത്യമായ നടപടികളിലൂടെ പിൻബലത്തിലാണ് ഇന്ത്യ ഇലക്ട്രോണിക്സ് മേഖലയിൽ വളർന്നത്. വൈദ്യുതമാർന്നതും വിശ്വസനീയവുമായ വിതരണ ശൃംഖലയ്ക്കായി മുറവിളി കൂട്ടുന്ന $1.5 ട്രില്യൺ ആഗോള മേഖലയാണ് ഇലക്ട്രോണിക്സ് വിപണി. ഇതിൽ ഇന്ത്യയും ഒരു പ്രധാന ഭാഗമാകാൻ തയ്യാറെടുക്കും. ആദ്യ ജിയോ BP പെട്രോൾ പമ്പ് മുംബൈയിൽ ആഗോള എനർജി ഭീമനുമായി കൈകോർത്ത് റിലയൻസ്. പ്രോസസിംഗ് ഫീ ചുമത്താൻ ഒരുങ്ങി ഫോൺ പേ. ന്യൂഡൽഹി UPI ഉപയോഗിച്ചുള്ള മൊബൈൽ റീചാർജുകൾക്ക് പ്രോസസിംഗ് ഫീ ചുമത്താൻ ഒരുങ്ങി ഫോൺ പേ. ഇടപാടുകൾക്ക് 2 രൂപ വരെയാണ് പ്രോസസിംഗ് ഫീസ് ചുമത്തുക. 50 രൂപയ്ക്ക് മുകളിലുള്ള റീചാർജുകൾക്കാണ് പ്രത്യേക ചാർജ് ചുമത്തുക എന്നും ഫോൺ പേ അറിയിച്ചു. UPI അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾക്ക് പണം ചുമത്തുന്ന ആദ്യത്തെ കമ്പനിയാണ് ഫോൺ പേ. ഗൂഗിൾ പേ, PayTM തുടങ്ങിയ ആപ്പുകളൊന്നും ഇടപാടുകൾക്ക് പണം ചുമത്താൻ ആരംഭിച്ചിട്ടില്ല. ചെറിയ തുകയുടെ ഇടപാടുകൾക്ക് ട്രാൻസാക്ഷൻ ചാർജ് ചുമത്തില്ലെന്നും ഫോൺ പേ അറിയിച്ചു. 50 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 1 രൂപയും 100 മുകളിലുള്ളതിന് 2 രൂപയും ചാർജായി ഈടാക്കുമെന്നും ഫോൺ പേ വക്താവ് പറഞ്ഞു. 165 കോടി UPI ഇടപാടുകളാണ് ഫോൺ പേ സെപ്റ്റംബറിൽ നടത്തിയത്. ആപ്പുകളിലൂടെ നടത്തുന്ന ഇടപാടുകളിൽ 40% ഫോൺ പേ ഉപയോഗിച്ചാണ് നടത്തുന്നത്. വാൾമാർട്ട് ഗ്രൂപ്പിന്റെ ഓൺലൈൻ പേയ്മെന്റ് ആപ്പാണ് ഫോൺ പേ. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഒരു സ്പെഷ്യൽ വിഭാഗം. ഉക്രൈനിലെ താമസ സ്ഥലത്തിരുന്ന് വരൻ ജീവൻകുമാർ ഗൂഗിൾ മീറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പുനലൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ 3 സാക്ഷികളുമായി വധു ധന്യ മാർട്ടിൻ ഹാജരുണ്ടായിരുന്നു. സബ് രജിസ്ട്രാർ TM ഫിറോസ് നിർദ്ദേശം നൽകിയതോടെ ധന്യ മാർട്ടിന്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ജീവൻകുമാർ സത്യവാചകം ചൊല്ലി. ധന്യ കൊണ്ടുവന്ന 3 സാക്ഷികളെ ജീവൻകുമാർ തിരിച്ചറിഞ്ഞു. ഇതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓൺലൈൻ വിവാഹത്തിന് ശുഭപര്യവസാനം. നവോത്ഥാന ആശയങ്ങൾ കാലികമായി നടപ്പാക്കും കേരള ധർമാചാര്യ സഭ. കൊച്ചി നവോത്ഥാന ആശയങ്ങളെ ഹൈന്ദവ സമൂഹത്തിൽ നടപ്പാക്കൂ എന്ന ലക്ഷ്യവുമായി കേരള ധർമാചാര്യ സഭ രൂപവത്കരിച്ചു. കേരളത്തിലെ വിവിധ സന്യാസ പരമ്പരകളിലെ പ്രമുഖരും തന്ത്രിവര്യന്മാരും ജ്യോതിഷ വാസ്തു ആചാര്യന്മാരും ഉൾപ്പെടുന്നതാണ് സഭ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ഭാരവാഹി തിരഞ്ഞെടുപ്പ് 7 നവംബർ. ഡോക്ടർ പൽപ്പു അവാർഡ് എം ചന്ദ്രദത്തന്. തിരുവനന്തപുരം ഡോക്ടർ പി പൽപ്പു ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരത്തിന് VSSE മുൻ ഡയറക്ടർ എം ചന്ദ്രദത്തൻ അർഹനായി. സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ടുള്ള പൽപ്പുവിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാനമാണ് രാജ്യനന്മയ്ക്ക് വേണ്ടിയുള്ള ചന്ദ്രദത്തന്റെ ഗവേഷണ പ്രവർത്തനങ്ങളെന്ന് കേരള കൗമുദി ഡയറക്ടർ ശൈലജാരവി അധ്യക്ഷയായ അവാർഡ് നിർണയ കമ്മിറ്റി വിലയിരുത്തി. നിരാഹാര സമരവുമായി അനുപമ അനുകൂല നടപടിയുമായി സർക്കാർ. തിരുവനന്തപുരം പിതാവ് തന്റെ സമ്മതമില്ലാതെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ കുഞ്ഞിനെ തിരികെ കിട്ടാൻ അനുപമ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തി. അനുപമയുടെ പരാതിയിൽ അന്വേഷണ ഉത്തരവിറക്കി. പോലീസിനെ വീഴ്ചയില്ലെന്ന റിപ്പോർട്ട്. കുഞ്ഞിനെ നൽകിയത് അനുപമയുടെ അറിവോടെ അജിത്തിന്റെ മുൻഭാര്യ. അനുപമയ്ക്ക് സഹായം ഉറപ്പു നൽകി വീണ ജോർജ്. ശിശുക്ഷേമ സമിതി യോഗത്തിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറി. അനുപമയുടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി തട്ടിയെടുത്ത് ദത്തു നൽകിയെന്ന് ആരോപിച്ച് യുവമോർച്ച മഹിളാ മോർച്ച പ്രവർത്തകർ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. യുവമോർച്ച പ്രവർത്തകർ സമിതി ഓഫീസിൽ നടന്ന യോഗത്തിലേക്ക് തള്ളിക്കയറി. കുഞ്ഞിനായുള്ള സമരത്തിൽ ഊരാക്കുടുക്കിലായി CPM. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കേരള സുപ്രീംകോടതിയിൽ. ഹൈക്കോടതി വിധിയിൽ സ്റ്റേ ആവശ്യം. ഭിന്നശേഷിക്കാർക്ക് +1 പ്രവേശനം ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ ഉത്തരവ്. മന്ത്രിയുടെ അഭിമുഖത്തോടെ സ്കൂൾ തുറക്കൽ പരിപാടികൾക്ക് തുടക്കം. പുറം ലോകത്തേക്കുള്ള പാലവും
ഉരുളെടുത്തു കൂട്ടിക്കലിൽ ഒറ്റപ്പെട്ട് 250 കുടുംബങ്ങൾ. മലാങ്കരപ്പാലം ഇന്ന് ശരിയാകുമെന്ന് ഒരുറപ്പുമില്ല. അതുവരെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലൂടെ വഴിവെട്ടാം. താഴ്ഭാഗത്ത് ചപ്പാത്ത് പോലെ തോടിനെ ഉപയോഗിക്കാം. എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിച്ചോളാം. അധികൃതർ കൂടെ നിന്നാൽ മാത്രം മതി. സാബു പ്രദേശവാസി. അട്ടക്കട്ടെ ജയശങ്കർ എഴുതിയ ഒരു ലേഖനമാണ് നവാക്കലി. വീണ്ടും ഇന്ത്യയുമായി ഉറച്ച സൗഹൃദമാണ് അവാമി ലീഗിനും ഹസീനയ്ക്കുമുള്ളത്. ഇക്കാര്യം മതവലീയവാദികളെയും തീവ്രവാദികളെയും അസ്വസ്ഥമാക്കുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ അനിഷ്ട സംഭവങ്ങൾ. ഇതാണ് അതിന്റെ ഹൈലൈറ്റ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഏറ്റെടുക്കണം ആ വെല്ലുവിളി. പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അർത്ഥ അതിവേഗ റെയിൽ പദ്ധതിക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണ നിലപാട് തീരെ പ്രതീക്ഷിച്ചതല്ല. പലകുറി മാറ്റിയെഴുതിയ വിശദ പ്രോജക്ട് കയ്യിലിരിക്കുമ്പോഴാണ് ഇതുവരെ ഉന്നയിക്കാതിരുന്ന സംശയങ്ങളുമായി എത്തുന്നത്. 63,950 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന വമ്മൻ പദ്ധതി സൃഷ്ടിക്കാനിടയുള്ള സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ന്യായമായും സന്ദേഹങ്ങൾ വരും. മുടക്കുമുതലിന്റെ പകുതിയും കേരളം സ്വന്തം നിലയിൽ കണ്ടെത്താനുള്ള വഴി തേടിയ ശേഷമാണ് അന്തിമ അനുമതിക്കായി റെയിൽവേയുടെയും കേന്ദ്രത്തെയും സമീപിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഏറ്റവും പ്രതിപാദ്യ വിഷയം. ശംഖുമുഖത്തിന്റെ ദുരവസ്ഥ. കേരളത്തിലെ മനോഹരമായ കടൽത്തീരങ്ങളൊന്നാണ് ശംഖുമുഖം. അതിന്റെ ശോചനീയാവസ്ഥയെ റോഡ് തകർന്നതും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇൻസെക്ടാണ് മുരളി ഇൻവെസ്റ്റ്മെന്റ്. തലശ്ശേരി കാസ്ട്രോയാണോ കോടിയേരി ഏംഗൽസ് ആണോ ഷംസീർ സഖാവ് എന്ന് ചോദിച്ചാൽ ആരും ഉടനൊരു തീർപ്പിലെത്തിയില്ലെന്ന് മാർസിന്റെ ഏംഗൽസിന്റെയും ചിന്താശേഷിയും കാസ്ട്രോയുടെ കരുത്തും ചെഗുവേരയുടെ വീര്യവും സമ്മേളിച്ചിരിക്കുന്നത് ഷംസീർ സഖാവിലാണെന്ന് പറയുന്നതാണ് ശരി. ചിന്താശേഷി ഒരു കഴിഞ്ഞു കൂടിയെങ്കിലേ ഉള്ളൂ. പക്ഷേ ഷംസീർ സഖാവിന്റെ മഹാത്മ്യം റിയാസ് സഖാവോ മഹാസാധു പിണറായി സഖാവോ തിരിച്ചറിയുന്നില്ലെന്നാണ് അതീവ സംഘടകരം വാര വിശേഷം ദ്രോണർ എഴുതിയത്. ട്രഷറിക്ക് പണം വേണം, മോഡേണാവാൻ പറ്റില്ല, എ ടി എം തുടങ്ങാൻ നടപടിയില്ല, ജീവൻ പോയ ഇ ട്രാൻസ്ഫർ 12,000 കോടി, സേവിങ്സ് പെൻഷൻ എംപ്ലോയീസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൌണ്ടുകൾ വഴി ട്രഷറികളിലെ നിക്ഷേപം 12,000 കോടി. ദുരിതാശ്വാസത്തിലെ വീഴ്ച ചർച്ചയാക്കാൻ പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. സിപിഐയുടെ അഴിമതം ലജ്ജാകരം, കെ സുധാകരൻ സിൽവർ ലൈൻ, സർക്കാർ സമീപനം ദുരൂഹം വി മുരളീധരൻ. കോൺഗ്രസ് ധാരണ, വിശ്വാസം പോകുമെന്ന് കേരള സിപിഎം. സീറോ മലബാർ സഭയുടെ വിവാദ ഭൂമി ഇടപാട് ഇഡി അന്വേഷണം തുടങ്ങി. മുല്ലപ്പെരിയാർ തുറക്കേണ്ട സാഹചര്യമില്ല, മന്ത്രി റോഷി. പോക്സോ കേസിൽ മോൺസന്റെ അറസ്റ്റുടൻ അനിതയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മോൺസന്റെ ജാമ്യാപേക്ഷ തള്ളി. തിയേറ്ററുകൾ നാളെ തുറക്കും, ഇളവ് വേണമെന്ന് ഉടമകൾ. കശുവണ്ടി പുനരുദ്ധാരണ പാക്കേജിന് പുതുജീവൻ. ഫാക്ടറികൾ തുറക്കാൻ ഊർജിത ശ്രമമെന്ന് മന്ത്രി പി രാജീവ്. അടുത്ത വർഷം മെയ് മുതൽ എലിവേറ്റഡ് ഹൈവേയിൽ പായാം. എലിവേറ്റഡ് ഹൈവേ മുക്കോലക്കൽ വരെ നീട്ടാൻ തീരുമാനം. തിരുവനന്തപുരം ജില്ലയുടെ അഭിമാന പദ്ധതികളിലൊന്നായ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ അടുത്ത മെയ്യിൽ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കഴക്കൂട്ടത്ത് എത്തിയതായിരുന്നു മന്ത്രി. എലിവേറ്റഡ് ഹൈവേ മുക്കോലക്കൽ വരെ നീട്ടാനും തീരുമാനമായി. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ 71% പണി പൂർത്തിയായി കഴിഞ്ഞു. തലസ്ഥാന നഗരത്തിലെ പ്രധാന പദ്ധതിയാണ് പൊതുമരാമത്ത് വകുപ്പ് എലിവേറ്റഡ് ഹൈവേ കാണുന്നതെന്നും പദ്ധതി സമയബന്ധമായി പൂർത്തിയായിരിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. മത്സ്യബന്ധന ബോട്ടും ചരക്കു കപ്പലും കൂട്ടിയിടിച്ചു. മത്സ്യബന്ധന ബോട്ടിൽ ചരക്കു കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് കടലിൽ വീണ പരിക്കേറ്റ രണ്ട് തൊഴിലാളികളെ വിഴിഞ്ഞ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. കളവച്ചലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സിജു മോൺ 1 എന്ന ബോട്ടിലാണ് നേവിയസ് വീനസ് എന്ന ചരക്കു കപ്പൽ ഇടിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ രണ്ട് തൊഴിലാളികൾ കടലിൽ വീണു. കുളച്ചൽ സ്വദേശികളായ അരുൺരാജ് 42, ജോൺ 46 എന്നിവർക്കാണ് കപ്പലിൽ കടലിൽ വീണ് പരിക്കേറ്റത്. വെഞ്ഞാറ ബോട്ടിൽ 60 കിലോ കഞ്ചാവ് പിടികൂടി. പിടിയിലായ അക്ബർ പോലീസിന് നേരെ പടക്കമറിഞ്ഞ സംഭവം. രണ്ടുപേർ പിടിയിൽ. തിരുവനന്തപുരത്ത് ഗുരുകുല യൂണിയനിൽ സംയുക്ത യോഗം. 26 ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കഴക്കൂട്ടം എയർപോർട്ടിൽ നിന്നുള്ള യാത്രക്കാരുമായി മാവേലിക്കരയിലേക്ക് പോയ ടാക്സിക്കാരന് ഓട്ടത്തിനിടെ തീപിടിച്ചു. ഇന്നലെ പുലർച്ചെ 3:50 കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് സമീപം യാലി ഹോട്ടലിന് മുന്നിലായിരുന്നു അപകടം. കാർ പൂർണ്ണമായി കത്തിനെച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെൺകുട്ടികൾക്ക് കഥകളിയുടെ വാതിൽ തുറന്ന് കലാമണ്ഡലം. വടക്കാഞ്ചേരി കലാമണ്ഡലത്തിന്റെ നവതി ആഘോഷ വേളയിൽ പുതിയ ചരിത്രം കുറിച്ച് ആദ്യമായി പെൺകുട്ടികൾക്ക് കഥകളി അഭ്യസിക്കാൻ അവസരം. കലാമണ്ഡലം ദേശീയ കലാമണ്ഡലം ഗോപി ആശാനടക്കമുള്ള ഭരണസമിതിയാണ് കഥകളി അഭ്യസിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം നൽകണമെന്ന് നിർദ്ദേശിച്ചത്. തുടർന്ന് സാംസ്കാരിക വകുപ്പ് അനുകൂല തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചു. പനന്നുകാരിയെ നിരന്തരം പീഡിപ്പിച്ച 74-കാരൻ പിടിയിൽ. കുറിച്ചി കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ 11-വയസ്സുകാരിയെ നിരന്തരം പീഡനത്തിലേക്ക് 74-കാരനായ വ്യാപാരി പിടിയിൽ. അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഓവർസിയർക്കും സസ്പെൻഷൻ. തിരുവനന്തപുരം ഫോർട്ട് കൊച്ചിയിലെ ഡ്രെയിനേജ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസി എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. വ്യാജ സർട്ടിഫിക്കറ്റ്, 3 വിദ്യാർത്ഥികൾ പിടിയിൽ.
നെടുമ്പാശ്ശേരി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ച മൂന്ന് വിദ്യാർത്ഥികൾ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിന്റെ പിടിയിലായി. ഇവർ വെണ്ണല തുറവൂർ ഇലഞ്ഞി സ്വദേശികളാണ്. കേരള എം ജി അണ്ണാമല സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റിലാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രയാകാൻ പഠനാവശ്യത്തിനുള്ള വിഷയമാണ് ഇവരെത്തിയത്. സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് സംശയം തോന്നിയതിനെ തുടർന്ന് എമിഗ്രേഷൻ വിഭാഗം സർവകലാശാലയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വ്യാജമാണെന്ന് വ്യക്തമായത്. ഇതോടെ യാത്രാനുമതി നൽകാതെ ഇവരെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. ട്രെയിനിന് കല്ലെറിഞ്ഞ മൂന്ന് പേർ അറസ്റ്റിൽ. കണ്ണൂർ റെയിൽവേ യാർഡിൽ അതിക്രമിച്ചു കയറി ഓടുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശികളായ ലക്കാൻ സിംഗ് മീണ 21, പവൻ മീണ 21, മുബാറക് ഖാൻ 18 എന്നിവരാണ് അറസ്റ്റിലായത്. മുനവർ അലി വീണ്ടും പ്രസിഡന്റ്, പി കെ ഫിറോസ് ജനറൽ സെക്രട്ടറി. മന്ത്രി കെ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രൊഫഷണൽ നാടക മത്സരം പാസ് വിതരണം പൂർത്തിയായി. ബൂസ്റ്റർ ഡോസ് ഒരു വർഷം കഴിഞ്ഞ് എയിംസ് മേധാവി. തമിഴ് ചിത്രം കുഴങ്കൽ ഓസ്കാറിന് മന്ത്രി ഗോവിന്ദൻ കേന്ദ്രമന്ത്രി ഹർദീപുമായി ചർച്ച നടത്തി. ജയിച്ചു വാ മക്കളെ, 2020 ലോകകപ്പിൽ കിരീടം തേടി ഇന്ത്യ ഇന്ന് ആദ്യ പോരിറങ്ങുന്നു. ചിരവൈരികളായ പാകിസ്ഥാനെ കീഴടക്കി വിജയത്തുടക്കത്തിനാണ് ടീം ഇന്ത്യയുടെ പടയൊരുക്കം. പാകിസ്ഥാനും വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാതെ പോരാടുമ്പോൾ ദുബായിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തീ പാറുമെന്ന് ഉറപ്പ്. ആദ്യ ജയം ആസ്ട്രേലിയക്ക്. ഉത്തരാഖണ്ഡിലെ മഞ്ഞു വീഴ്ച, 12 പേരുടെ മൃതദേഹം കണ്ടെത്തി. മഴക്കെടുതിയിൽ മരിച്ചത് 68 പേർ. ഹിമാലയ സംസ്ഥാനങ്ങളിൽ മഞ്ഞു വീഴ്ച ശക്തം. അധികാരത്തിലെത്തിയാൽ 20 ലക്ഷം സർക്കാർ തൊഴിൽ ഉറപ്പെന്ന് പ്രിയങ്ക. മെക്സിക്കോയിൽ വെടിവയ്പ്പ്, ഇന്ത്യൻ ബ്ലോഗർ കൊല്ലപ്പെട്ടു. മെക്സിക്കോ സിറ്റി മെക്സിക്കോയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ വെടിവയ്പ്പിൽ ഇന്ത്യൻ ട്രാവൽ ബ്ലോഗർ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. കാലിഫോർണിയയിലെ സൺ ഹോസെയിൽ താമസിക്കുന്ന അഞ്ജലി റയോട്ട് 25 കൊല്ലപ്പെട്ടത്. മെക്സിക്കോയിലെ തുളുമിലെ കരീബയിൽ വെച്ച് ബീച്ച് റിസോർട്ടിൽ ബുധനാഴ്ച രാത്രി 10:30 സംഭവം നടന്നത്. ചരമങ്ങൾ കേരള കൗമുദി സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന പത്രം വി ശിവൻകുട്ടി. രക്ഷാപ്രവർത്തന പരിശീലനം സിലബസിൽ ഉൾപ്പെടുത്തണം, ഡോക്ടർ ബി സന്ധ്യ. ശിവേരി തീർത്ഥാടന സംഘം UAE കമ്മിറ്റി രൂപീകരിച്ചു. SNDP യോഗം UAE സേവനം ആഭിമുഖ്യത്തിൽ 89 ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തുടർച്ചയായി 12 വർഷവും ശിവഗിരി തീർത്ഥാടന സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.